ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസോസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മഷ്റൂം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുണ്ടാക്കാനായിട്ട് 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായി കഴുകിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മഷ്റൂമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെച്ച് ഒരു 10-12 കാഷ്നട്ട് എടുക്കാം. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട ശേഷം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് ഇവിടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെച്ച് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം 2 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലയ്ക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 വലിയ സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇതിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. അപ്പോൾ സാധാ ടൈപ്പ് മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി കുറച്ച് വെള്ളത്തിൽ നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം അതിൻ്റെ തൊലിയൊക്കെ വിട്ട് വരുമ്പോൾ തൊലിയെല്ലാം മാറ്റി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നന്നായി ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി മഷ്റൂമിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഉള്ളത് 1 ഗ്ലാസ്സൊക്കെ ചേർക്കാം. പിന്നെ നമുക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ട് കൂടി ചേർക്കാം. ഈ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ അതും നമുക്കിതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. ആ മഷ്റൂമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കസൂരിമേത്തി കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കസൂരിമേത്തി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ കസൂരിമേത്തി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് ചേർക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1-2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗ്രേവി ആയിട്ടായിരിക്കും നമ്മുടെ മഷ്റൂം മസാല കിട്ടുക. അപ്പോൾ ഇതിനേക്കാൾ ഗ്രേവി വേണമെന്നുള്ളവർക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തെടുത്ത് 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ മഷ്റൂം മസാല. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടി ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.